രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വിലയിരുത്തലാവും തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ജയിക്കുക എന്നത് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ആ ആദ്മി ട്വന്റി ട്വൻ്റി സഖ്യം തൃക്കാക്കര മണ്ഡലത്തിൽ വ്യക്തമായ ജനപിന്തുണയുള്ള സാബു ജേക്കബിൻ്റെ ട്വന്റി ട്വന്റിക്കൊപ്പം ആ ആദ്മിയും എത്തുന്നതോടെ തൃക്കാക്കരയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എന്ന് തന്നെയാണ് ജനങ്ങളും പാർട്ടികളും കരുതിയിരുന്നത് പ്രമുഖ പാർട്ടികൾക്കെല്ലാം ഇവരുടെ വരവിനെ ഭയപ്പെട്ടിരുന്നു എന്നതാണ് മറ്റൊരു സത്യം ആ ആദ്മി മത്സരരംഗത്തില്ല അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു എ എ പിയും ട്വൻ്റി ട്വൻറ്റിയും സ്ഥാനാർത്ഥി നിർത്താത്ത സാഹചര്യത്തിൽ ആ വോട്ടുകൾ മണ്ഡലത്തിൽ അടിയൊഴുക്കാകും എന്ന് സുനിശ്ചിതമാണ് ട്വൻ്റി ട്വൻ്റി തൃക്കാക്കര മുൻ എം എൽ എ പി ടി തോമസുമായി രാഷ്ട്രീയ ശത്രുതയിലായിരുന്നു കഴിഞ്ഞ തവണ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടാണ് ട്വൻ്റി ട്വൻ്റി പിടിച്ചത് ഇത് ആരിലേക്ക് പോകുമെന്നതാണ് ഇത്തവണ നിർണായകം തന്നെ തോൽപ്പിക്കാനായിരുന്നു ട്വന്റി ട്വൻ്റി ശ്രമിച്ചതെന്ന് പി ടി തോമസ് പലതവണ പരസ്യമായി ആരോപിച്ചിരുന്നു പി ടിക്ക് കിട്ടേണ്ട വോട്ടുകളാണ് ട്വന്റി ട്വന്റി നേടിയതെന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ എന്നാൽ ഇപ്പോൾ ചിത്രം മാറി ട്വൻ്റി ട്വൻ്റി ഇടത് സർക്കാരുമായാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി പ്രവർത്തകൻ സി കെ ദീപുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടതെം എൽ എ പി വി ശ്രീനിജനുമായി വലിയ ഏറ്റുമുട്ടലിലാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മനമെടുത്ത് ട്വൻ്റി ട്വൻ്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് കേരളത്തിൽ തുടങ്ങാനിരുന്ന വ്യവസായ സ്ഥാപനം തെലങ്കാനയിലേക്ക് മാറ്റിയിരുന്നു ഇടതുപക്ഷത്തിന് എതിരാണ് ഇപ്പോഴവർ അതുകൊണ്ട് തന്നെ ഉമാ തോമസിൻ്റെ പെട്ടിയിൽ ആ വോട്ടുകൾ വീഴുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ചുരുക്കത്തിൽ തൃക്കാക്കരയിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ പിൻമാറ്റം തെരഞ്ഞെടുപ്പിൽ വിധി നിർണയിക്കുമെന്ന് വിലയിരുത്താം മണ്ഡലത്തിലെ രാഷ്ട്രീയമില്ലാത്ത മധ്യവർഗ്ഗമാണ് ട്വൻ്റി ട്വൻ്റി എ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർ ഇവർ മത്സര രംഗത്തില്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ സമാഹരിച്ച വോട്ടുകൾ ആർക്ക് പോകും എന്നത് നിർണായകമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനുള്ള സഹതാപ വോട്ടുകളായി അത് പരിണമിക്കുമോ അല്ല പ്രൊഫഷണൽ രംഗത്ത് നിന്നുള്ള ഡോക്ടർ ജോ ജോസഫിന് ലഭിക്കുമോ എന്നതാണ് മുഖ്യ വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വൻറ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ഡോക്ടർ ടെറി തോമസിന് തൃക്കാക്കരയിൽ കിട്ടിയത് പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് ഈ വോട്ടുകൾ ഒരിക്കലും സംഘടനാപരമായ വോട്ടുകൾ അല്ലാത്തതിനാൽ സാബു ജേക്കബ് അടക്കമുള്ള സംഘടനയുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാനപ്രകാരം ഈ വോട്ടുകൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മറിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് ഇരു മുന്നണികളുടെയും രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരാണ് ഈ മധ്യവർഗം ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കേരളയിൽ പോലുള്ള വലിയ വികസന ലക്ഷ്യങ്ങൾ ഭരണത്തുടർച്ച ലഭിച്ച സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾ എന്നിവയിൽ ഈ മധ്യവർഗ സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പലത്തെ സ്വാധീനിക്കും അതിനാൽ തന്നെ ഈ വോട്ടുകൾ ഇരു മുന്നണികളും സമാഹരിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് സാബു ജേക്കബിനെതിരെ ഇടതുപക്ഷം നടത്തുന്ന നീക്കങ്ങളും അന്തരിച്ച പി ടി തോമസിൻ്റെ നിലപാടുകളും ഒരേ ദിശയിലായിരുന്നു അതിനാൽ തന്നെ മുന്നണികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് സാബു ജേക്കബ് നീക്കം നടത്തില്ലെന്നാണ് കരുതുന്നത് യു ഡി എഫുമായുള്ള ആണെങ്കിൽ പി ടിയുടെ ആത്മാവ് കോൺഗ്രസ്സുകാരോട് പൊറുക്കില്ലെന്ന് ഇടതുപക്ഷം ഒരു മുഴ മുമ്പേ എറിഞ്ഞു കഴിഞ്ഞു ആ ആദ്മി പാർട്ടിയുമായി ചേർന്നാണ് തീരുമാനമെടുത്തതെന്നാണ് ട്വന്റി ട്വൻ്റി ചെയർമാൻ സാബു എം ജേക്കബ് അറിയിച്ചത് കേരളയിലും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തൃക്കാക്കരയിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ചില ലക്ഷ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അണികളുടെ വോട്ട് ആർക്കെന്ന തീരുമാനം ആവശ്യമെങ്കിൽ പതിനഞ്ചാം തീയതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആ ആദ്മി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഈ മാസം പതിനഞ്ചിന് കൊച്ചിയിലെത്തും അന്ന് വൈകിട്ട് കിഴക്കമ്പലത്ത് നടക്കുന്ന മഹാസമ്മേളനം വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾക്കാണ് ഈ അവസരത്തിൽ ട്വൻറ്റി ആ ആത്മീയും പ്രാധാന്യം നൽകുന്നത് ഇവിടെ നടക്കുന്ന പ്രഖ്യാപനം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണ എ എ പിക്കും ട്വൻ്റി ട്വൻറ്റിക്കും വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിലെത്തണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാർ തൃക്കാക്കരയിലുണ്ട് അവർ നിർണായകമായിരിക്കുമെന്നും എൽ വിലയിരുത്തുന്നു